ഈ KSRTC വകുപ്പിന് എന്താണ് ശരിക്കും കുഴപ്പം? ആ വകുപ്പിലിരിക്കുന്ന മന്ത്രിമാർക്ക് മുതൽ താഴേത്തട്ടിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വരെ എന്നും ദുരിതങ്ങളുടെ കഥ മാത്രമേ പറയാനുള്ളൂ. ജീവനക്കാർക്കാണെങ്കിൽ ശമ്പളവും പെൻഷനും കിട്ടുന്നത് തന്നെ സർക്കാർ മുക്കിയും മൂളിയും പലയിടത്തു നിന്നായി കടം വാങ്ങിക്കുന്ന കാശുകൊണ്ടാണ്. ഒരു മന്ത്രി വന്ന് ആ വകുപ്പിനെ ഒന്ന് ഉഷാറാക്കി എടുക്കാമെന്ന് വെച്ചാലോ ആകെ കുഴപ്പവും. വകുപ്പിലിരിക്കുന്ന മന്ത്രിക്ക് മനസമാധാനം എന്ന ഒരു സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. ആ തോമസ് ചാണ്ടി മന്ത്രിയുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. വകുപ്പിനെ ഒന്ന് ഉഷാറാക്കാൻ ചാണ്ടി സാർ നോക്കുന്നതിനിടയെ അതാ വരുന്നു കയ്യേറ്റ ആരോപണം. പക്ഷേ വിട്ടുകൊടുക്കാൻ ചാണ്ടി സാർ തൽക്കാലം തയ്യാറല്ലത്രേ. അപ്പം പിന്നൊരു കാര്യം ഞാൻ പറയാം, ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് മന്ത്രിയെന്നോ മുഖ്യമന്ത്രിയെന്നോ ഒന്നും നോക്കത്തില്ല, ഇത് സുതാര്യമായി ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ഗവൺമെൻറ് നീതിയുടെ പക്ഷത്തെ നിൽക്കത്തുള്ളൂ, അങ്ങനെ നിന്നാൽ മതി എന്നുള്ള അഭിപ്രായക്കാരനുമാണ് ഞാൻ. കാരണം ആരെല്ലാം ഇവിടെ കിടന്ന് തട്ടിട്ട് തുള്ളിയാലും തോമസ് ചാണ്ടി ഒരു സെൻറ് ഭൂമി ഗവൺമെൻറ്റിൻ്റെത് സ്വന്തമായി കൈയടക്കി വെച്ചിരിക്കുന്നതെന്ന് തെളിയിക്കാൻ സാധ്യമല്ല. തോമസ് ചാണ്ടി മന്ത്രിക്കെതിരെ രമേശ് ചെന്നിത്തലാജിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം സമരം കടുപ്പിക്കാൻ പോവുകയാണത്രേ. പ്രതിപക്ഷത്തിന് പിന്നെ ഇതിൽ ഇടപെടാൻ അവകാശമുണ്ടല്ലോ. ഒരാരോപണം വന്നാൽ ഉടൻ തന്നെ രാജിവെക്കുന്ന UDF മന്ത്രിമാരെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എല്ലാവരും കണ്ടതാണല്ലോ. അപ്പോൾ പിന്നെ തീർച്ചയായും പറയാൻ അവകാശമുണ്ട്. ദാ ചെന്നിത്തലാജി ഇപ്പോൾ പഠിച്ച പണി 18 നോക്കുകയാണ് ചാണ്ടിയെ ഒന്ന് ഇറക്കി കിട്ടാൻ. പക്ഷേ രക്ഷയില്ല. ജില്ലാ കളക്ടർ പ്രാഥമിക റിപ്പോർട്ട് നൽകിയിട്ടും മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് കേരളത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുക. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് മാത്രമല്ല, മന്ത്രി തോമസ് ചാണ്ടി തന്നെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ കായൽ നികത്തി എന്ന് മണ്ണിട്ട് നികത്തിയതായി സമ്മതിക്കുന്നു. മോഷണം നടത്തിയിട്ട് മോഷണ വസ്തു തിരിച്ചു തരാമെന്ന് പറയുന്നത് കൊണ്ട് അത് കുറ്റകരമാകാതിരിക്കുന്നില്ല. അത് വളരെ വ്യക്തമായി തന്നെ മന്ത്രി നിയമം ലംഘിച്ചിരിക്കുകയാണ്. ഏതായാലും ശരി, ആ കാര്യത്തിൽ വസ്തുതാപരമായ ഒരു അന്വേഷണം നടക്കുകയാണല്ലോ. പല പല അന്വേഷണം നടക്കുന്നു. തഹസിൽദാർ അന്വേഷിക്കുന്നു, മുനിസിപ്പാലിറ്റി അന്വേഷിക്കുന്നു, കളക്ടർ അന്വേഷിക്കുന്നു, എന്നിവ പറയുന്നു, ലാൻഡ് ബോർഡ് സെക്രട്ടറി അന്വേഷിക്കുന്നു. ആരന്വേഷിച്ചാലും വസ്തുതകൾ കണ്ടെത്തി ശരിയായ തീരുമാനം എടുക്കും. ആ തീരുമാനം ഞങ്ങൾക്കെല്ലാം ബാധകമായിരിക്കും. തോമസ് ചാണ്ടിയോട് രാജിവെക്കാൻ പറയാൻ ചെന്നിത്തലാജിക്ക് ചളിപ്പുണ്ടെങ്കിലും പ്രതിപക്ഷമായി പോയില്ലേ പറഞ്ഞല്ലേ പറ്റൂ. എന്തായാലും തോമസ് ചാണ്ടിയുടെ ഭൂമിയുടെ പേരിൽ ആലപ്പുഴ നഗരസഭ ഇപ്പോൾ ഏതാണ്ട് കുളമായിട്ടുണ്ട്. അവിടെ ഫയലിൻ്റെ പേരിൽ എപ്പോഴും അടിയാണ്. സംസ്ഥാനത്തിൻ്റെ വികസന കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സൈക്കോളജിക്കൽ മൂവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാർജയിലെ സുൽത്താനെ കേരളത്തിലെത്തിച്ച് സ്വീകരിച്ച് വികസനത്തിൽ ചില ഗംഭീര പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണത്രേ സംസ്ഥാന സർക്കാർ. കാണാം ഷെയ്ഖിൻ്റെ കേരള സന്ദർശനം. മോദിജിയെപ്പോലെ മിനിറ്റിന് മിനിറ്റിന് ഓരോ രാജ്യങ്ങളിലേക്കും പറക്കുന്നതിനേക്കാൾ നല്ലത് ഈ വിദേശ ഭരണാധികാരികളെയൊക്കെ ഇന്നാട്ടിൽ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് 4 ചക്രം നാടിന് നേടിക്കൊടുക്കുന്നതാണല്ലോ. മുഖ്യമന്ത്രിക്ക് പല പ്ലാനിങ്ങുകളുമുണ്ട്. മന്ത്രിമാരും ഷാർജ സുൽത്താനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അതിഥികൾക്ക് കഴിക്കാൻ അരിമുറുക്കും അച്ചപ്പവും അവലോസുണ്ടയും ഒക്കെ തയ്യാറാക്കി വെച്ചതിൻ്റെ ഗുട്ടൻസ് ഇപ്പോഴല്ലേ മനസ്സിലായത്. BJPയുടെ ദേശീയ കൗൺസിൽ യോഗം അങ്ങ് ദില്ലിയിൽ നടക്കുകയാണ്. കഴിഞ്ഞ വർഷം കോഴിക്കോട്ട് നടന്ന കൗൺസിൽ യോഗം എവർക്കും ഓർമ്മ കാണുമല്ലോ. എല്ലാവരും ഫോണിലെ ടോർച്ചൊക്കെ കത്തിച്ച് വെറൈറ്റിയാക്കിയ സമ്മേളനം. ഇത്തവണ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല കേട്ടോ. ചില രാഷ്ട്രീയ പ്രമേയങ്ങൾ മാത്രമാണ് ഇത്തവണ ചർച്ച ചെയ്യുന്നത്.
മോദിജിയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ രാജ്യം നട്ടെല്ലൊടിഞ്ഞിരിക്കുന്നത് കൊണ്ട് സാമ്പത്തിക കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയേ ചെയ്യുന്നില്ല പോലും. ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പരിവർത്തനവും പുരോഗതിയും വിലയിരുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രമേയം ഈ യോഗത്തിൽ നാഷണൽ കൗൺസിൽ എടുക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം നടപ്പിലാക്കിയ വികസന പദ്ധതികൾ, ജനക്ഷേമകരമായിട്ടുള്ള നടപടികൾ, പ്രവർത്തനങ്ങൾ, സംരംഭങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം വിലയിരുത്തിക്കൊണ്ട് വരും കാലങ്ങളിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ജനക്ഷേമ പദ്ധതികൾക്ക് രൂപം നൽകുകയും അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്യും. അല്ലേലും കുമ്മനഞ്ചിക്ക് ഈ ദേശീയ കൗൺസിലൊന്നും പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അമിത്ഷാജി ചിലതൊക്കെ പറയും, കുമ്മനഞ്ചി കേൾക്കും. അങ്ങനെയുള്ളപ്പോൾ ഈ കുമ്മനഞ്ചിയോട് ആ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയെപ്പറ്റി ചോദിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? യോഗക്കാര്യങ്ങളെല്ലാം ദേശീയ നേതൃത്വം ചിന്തിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതുമാണ്. തീർച്ചയായിട്ടും അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ചെയ്ത് തീരുമാനമെടുക്കേണ്ടത് അവരാണ്. അതേക്കുറിച്ചൊന്നും ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അതുമായിട്ടുള്ള ബന്ധമുണ്ട്. ഏതൊരു മുന്നണിയിലും ഘടകകക്ഷികൾ അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അത് മുന്നണി സമ്പ്രദായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആ നിലയ്ക്ക് BDJS അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഉന്നയിച്ചിട്ടുണ്ട്. അത് ദേശീയ നേതൃത്വം പരിഹരിക്കേണ്ട വിഷയങ്ങളാണ്. ദേശീയ നേതൃത്വത്തിൽ അതിനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്. തീർച്ചയായും ഈ സമ്മേളന അവസരത്തിൽ ദേശീയ നേതൃത്വവുമായി ആ വക കാര്യങ്ങൾ ചർച്ച ചെയ്യും, രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നാട്ടുകാർ കാണുക, കുമ്മനഞ്ചിക്ക് ഇതല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ലല്ലോ. കുമ്മനഞ്ചിയുടെ കഷ്ടപ്പാട് കുമ്മനഞ്ചിക്കറിയാം. അല്ല, അവർ അസൗകര്യം കൊണ്ട് വന്നില്ല എന്നുള്ളതല്ലാതെ അതൊരു നിസ്സഹകരണത്തിൻ്റെയോ പ്രതിഷേധത്തിൻ്റെയോ ആയിട്ടുള്ളൊരു ഒരു ലക്ഷണമായിട്ട് അതിനെ എടുക്കണം എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ളത് എല്ലാം സംസ്ഥാന ഘടകം ചെയ്യും. പിന്നെ BDJSന്റെ നിലപാടെന്ത് എന്നുള്ളത് BDJS ഔദ്യോഗികമായിട്ട് പറയേണ്ടതാണ്. അവരുടെ സംസ്ഥാന സമിതി കൂടാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ അവർ പറയേണ്ടതാണ്. അവർ പറഞ്ഞിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗം NDA കൂടിയപ്പോൾ ചേർത്തല വെച്ചാണ് കൂടിയത്, 2 മുമ്പ്, കഴിഞ്ഞ 30 ആ അവസരത്തിൽ വളരെ വ്യക്തമായിട്ട് NDA നേതാക്കൾ നേതൃയോഗത്തിൽ BDJSന്റെ നിലപാട് വ്യക്തമാക്കി. തോമസ് ഐസക് ആണത്രേ ഇപ്പോൾ KSRTCയുടെ രക്ഷകൻ. അവിടുന്നും ഇവിടുന്നും ഒക്കെ കടം മേടിച്ച് തട്ടിയും മുട്ടിയും ഒക്കെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിന്റെ കഷ്ടപ്പാട് ഐസക് സാറിനെ അറിയൂ. നിങ്ങളെല്ലാം എന്നോട് സ്വല്പം നീരസത്തിലാണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അതിന് ഞാൻ തയ്യാറാവാത്തതുകൊണ്ടാണ് നിരസമെന്ന് അറിയാം. തയ്യാറാവാതിരുന്നത് അതുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല KSRTC ഇന്ന് അഭിമുഖീകരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞേ പറ്റും. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിവില്ലായിരിക്കാം, കഴിഞ്ഞ 3 മുഴുവൻ പെൻഷൻ മാത്രമല്ല ശമ്പളവും കൂടി സർക്കാരാ തരുന്നത് കേട്ടോ. ഇത്ര ചെറുപ്പത്തിലേ ഇത്രക്കങ്ങ് കടം വാങ്ങിച്ചു കൂട്ടാൻ താൻ എന്ത് പാപമാണ് ചെയ്തതെന്നായിരിക്കും ചിലപ്പോൾ ഐസക് സാറിന്റെ ചിന്ത. അത്രയ്ക്കുണ്ട് കഷ്ടപ്പാട്. കിട്ടുന്ന വരുമാനം അതിൽ നല്ല പങ്കും പഴയ അടത്തിന്റെ പലിശയും മുതലും തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നിനും പണം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഓരോ മാസം കഴിയും തോറും കൂടുതൽ കൂടുതൽ കടം മേടിക്കേണ്ടി വരിക, കൂടുതൽ കൂടുതൽ തിരിച്ചടവ് ഉണ്ടാവേണ്ടി വരിക. അത് കഴിഞ്ഞ് ബാക്കി മിച്ചമൊന്നുമില്ല. അങ്ങനെ അങ്ങനെ പെൻഷൻ, ശമ്പളം, ഇന്ധനം ഇതെല്ലാം പുറത്തുനിന്ന് കടം മേടിച്ച് ഓരോ മാസം കിട്ടിയാൽ തീർക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. KSRTCയിലെ സൗജന്യങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു വില്ലൻ. അതിന്റെ കാശ് കിട്ടിയാൽ മാത്രം മതി ശമ്പളത്തിന് എന്നാണ് ജീവനക്കാരുടെ ചിന്ത. എല്ലാ യൂണിയനുകളും തുടക്കം ഇത്രയും നാൾ ആവശ്യപ്പെടുന്നതാണ് KSRTCക്ക് നൽകുന്ന സൗജന്യങ്ങൾക്കൊക്കെ സർക്കാർ നഷ്ടപരിഹാരം തരണം. ഓരോ മന്ത്രിക്കും വിളി തോന്നുമ്പോൾ ഓരോ സൗജന്യം അടിച്ചേൽപ്പിക്കുകയാണ്. അതിലെ ചരിത്രം ഉണ്ടായിട്ടുള്ളൂ. ആരെങ്കിലും ചോദിച്ചോ, 12 വരെയുള്ള എല്ലാവർക്കും സൗജന്യം ഫ്രീ ആക്കി. ഒരു വിദ്യാർത്ഥിയുടനും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ തടിയുമൊന്നും പറ്റൂലല്ലോ, KSRTC തലക്കല്ലേ ഇരിക്കൊള്ളത്തുള്ളൂ. ഈ സൗജന്യങ്ങൾക്കെല്ലാം നഷ്ടപരിഹാരം വർഷം തോറും KSRTCക്ക് സർക്കാർ തരുന്നതിന് തീരുമാനമില്ല. പാപം രാഷ്ട്രീയ നേതാക്കളുടെ കഷ്ടപ്പാട് ആരറിയുന്നു? നാട്ടിലെ പൗരന്മാരോടെല്ലാം ബന്ധവും പരിചയവും വെച്ചാലല്ലാതെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനാവുമോ? എന്നാൽ ഏതെങ്കിലും ഒരുത്തൻ കേസിൽപ്പെട്ടാലോ ഉടൻ അവൻ നേതാവിൻ്റെ ബന്ധുവുമാവും. കഷ്ടം തന്നെ. നമ്മുടെ VS ശിവകുമാർ MLAക്കും പറ്റി ഇങ്ങനൊരു പറ്റ്.
ആ നിർമ്മൽ ചിട്ടി തട്ടിപ്പുകാരനുമായി എം എൽ എക്ക് ബന്ധമുണ്ടെന്ന് ആരോ ആരോപിച്ചു കളഞ്ഞു. എന്തോ പറയാന്, ഒരു കാര്യമില്ല. അത് പിന്നെ നിന്റെ നാട്ടിലുള്ള ഒരാളെന്നുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അതിനകത്ത് എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവും ഒരു സഹായം ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ നിക്ഷേപകരോടൊപ്പമാണ്. നിക്ഷേപകർക്ക് അടിയന്തരമായി പിന്നെ തുക ലഭ്യമാക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നാട്ടിലുള്ള ആളുടെ പരിചയമുണ്ട്, അത്രയേ ഉള്ളൂ. അതിനകത്ത് മറ്റൊരു കാര്യവുമില്ല. അടിസ്ഥാനരഹിതമാണ്. ഞാനത് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് തന്നെ ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്, പ്രസ്ഥാനം ഇറക്കിയിട്ടുണ്ട്, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകൾ ഇവിടം കൊണ്ട് തീരുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.